ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ചിക്കൻ മന്തി ഒന്നും അങ്ങനെ വെറൈറ്റി അല്ലാന്ന് നമുക്കറിയാം. കാരണം ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്, നല്ല കിഡു വീഡിയോസ് വരുന്നുണ്ട്. എന്നാലും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ, വളരെ ഈസി ആയിട്ട്, വളരെ ചിലവ് കുറഞ്ഞിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഈ വീഡിയോ എനിക്ക് നാട്ടിൽ നിന്ന് ഫാമിലി എടുത്ത് അയച്ചിരുന്നതാണ്. ഞാനൊരു പ്രവാസി ആയതുകൊണ്ട് എനിക്ക് എപ്പോഴും വീഡിയോ എടുക്കാൻ ടൈം കിട്ടാറില്ല. അപ്പോൾ ഞാനിത് എഡിറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതേ ഉള്ളൂ. നമ്മളെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. എന്നാലേ നിങ്ങൾക്ക് അടുത്ത വീഡിയോസൊക്കെ വരുമ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റുള്ളൂ. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തണം, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് കിടക്കാം അല്ലേ. ചിക്കൻ മന്തി ഉണ്ടാക്കാൻ വേണ്ടി നമുക്കിതാ ഇതുപോലെ അടിഭാഗം അത്യാവശ്യം പരന്നൊരു പാത്രം വേണം എടുക്കാൻ. കാരണം ഒരു ചിക്കൻ പീസ് മറ്റൊരു ചിക്കൻ പീസിൻ്റെ മുകളിൽ വരാത്ത രീതിയിൽ വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. ഇതിനകത്ത് അത്യാവശ്യം ഇതുപോലെ പരത്തിയിട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക്, നമ്മളൊരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇടുന്നത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചതച്ചത് ഇടുന്നുണ്ട്. കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. മല്ലിയില കുറച്ച് മതി, അത് തന്നെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. എല്ലാവർക്കും മല്ലിയില അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും ചിലപ്പോൾ ഇഷ്ടമാണെന്നില്ല നമ്മൾ മന്തി ഉണ്ടാക്കുന്ന സമയത്ത്. പിന്നെ നമുക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കൻ സ്റ്റോക്ക്, നമ്മളൊരു 3 മാഗി ക്യൂബാണ് എടുത്തുള്ളത്. അതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇരട്ടിയിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്, വേറെ കളറൊന്നും ഇല്ലാത്തതുകൊണ്ട് ചേർക്കുന്നതാണ്. ഫുഡ് കളർ അത്ര ഉപയോഗിക്കുന്നത് അത്ര നല്ലതൊന്നല്ല എന്നറിയാം. എന്നാലും നമ്മൾ വീഡിയോ കോൾ ഭംഗിക്ക് വേണ്ടി യൂസ് ചെയ്യണം. നമ്മൾ വീട്ടിലൊന്നും ഉണ്ടാക്കുന്ന സമയത്ത് ഫുഡ് കളർ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പാത്രത്തിൽ ഇത് നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ടൊന്ന് പരത്തി വെച്ച് കൊടുക്കുക. ഒന്നിന് മുകളിൽ ഒന്ന് വരാത്ത രീതിയിൽ നന്നായി പരത്തി വെച്ച് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം. അത് നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് നന്നായി വെന്ത് കിട്ടാനും അതുപോലെ അടിയിലൊന്നും പിടിക്കാതെ വെന്ത് കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഈ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 1/2 മണിക്കൂർ റെസ്റ്റിന് വെക്കണം. നമ്മളിതിനകത്തേക്ക് വേറെ ഓയിലോ നെയ്യോ ഡാളിൻ്റെ ഒന്നും ചേർക്കുന്നില്ല. ചിക്കനിൽ മസാല പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ നന്നായിട്ട് മസാല പിടിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ അടുപ്പത്ത് വെക്കാം. നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ തീ കത്തിക്കുന്നത്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് തീ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം കരിഞ്ഞു പോകും. അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒരു സൈഡ് വേവിച്ചതിന് ശേഷം നമുക്ക് അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ 2 സൈഡും കൂടി ഒരു 10-20 മിനിറ്റ് കൊണ്ട് സെറ്റായി വന്നോളും. നമുക്ക് ആ സമയം കൊണ്ട് നമ്മളെ റൈസ്, ബസ്മതി റൈസ് നന്നായിട്ടൊന്ന് കഴുകി കുതിർക്കാൻ വെക്കണം. നന്നായി സോക്ക് ചെയ്ത് വരണം. അപ്പോൾ അത് ആദ്യം കഴുകിയതിന് ശേഷം വേണം കുതിർക്കാൻ വെക്കാൻ, അല്ലെങ്കിൽ കുതിർത്തതിന് ശേഷം കഴുകിയാൽ ചിലപ്പോൾ അരിയൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ നമ്മളെ ചിക്കൻ റെഡി ആയിട്ട് വരട്ടെ. നമുക്ക് അടുപ്പത്ത് മന്തി റൈസ് റെഡിയാക്കാനുള്ള വെള്ളം വെക്കണം. നമ്മൾ ഈ പാത്രത്തിൽ കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട്. കാരണം റൈസ് നമ്മൾ ഊറ്റിയെടുത്തിട്ടാണ് അതിലേക്ക് ഇടുക, ചിക്കൻ്റെ മുകളിലേക്ക് ഇടുക. അപ്പോൾ ഇനി വെള്ളം ചൂടായി വരട്ടെ. നമുക്ക് ചിക്കൻ ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നമുക്ക് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. പൊട്ടാതെ മെല്ലെ വേണം ഇട്ട് കൊടുക്കാൻ. നമ്മുടെ റൈസ് വേവിക്കാനുള്ള വെള്ളമൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ റൈസ് ഒരുമിച്ചിട്ട് കൊടുക്കല്ല, കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഇലക്കായ ഇട്ട് കൊടുക്കണം. നമ്മൾ ഇലക്കായ കുറച്ച് അധികം ഇടുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടപ്പോൾ നമ്മളെ ചിക്കൻ എന്തായെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ 2 സൈഡും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ തീ ഓഫ് ചെയ്തിടാം. എന്നിട്ട് നമുക്ക് റൈസ് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ റൈസിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക. ഒരു കുരുമുളകിൻ്റെ ടേസ്റ്റും സ്മെല്ലൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് നമ്മൾ. നമുക്കിതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിൽ വേറെ നെയ്യും ഡാളിൻ്റെ ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് ഈ അരി പരസ്പരം ഒട്ടുന്നത് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഓയിൽ ഒഴിക്കുന്നത്. ഓയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പക്ഷേ മെല്ലെ ഇളക്കണം, കാരണം അരി പൊട്ടിപ്പോകാത്ത രീതിയിൽ നമുക്ക് ആ നീളൻ റൈസ് തന്നെ കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊട്ടാത്ത രീതിയിൽ മെല്ലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ റൈസ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഊറ്റിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. വെള്ളം പരമാവധി ഒഴിവാക്കിയിട്ട് വേണം ഊറ്റി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ. കാരണം നമ്മളെ ചിക്കനും ഓൾറെഡി റെഡി ആയിട്ടുള്ളതാണ്, റൈസും അത്യാവശ്യം വെന്തിട്ടുള്ളതാണ്. നമുക്ക് ദമ്മിടാൻ ഒരു 5 മിനിറ്റ് മതി.
നല്ല സ്മോക്കി ആയിട്ടുള്ളൊരു റൈസ്, ആ ഒരു ടേസ്റ്റ് ഒക്കെയാണ് നമ്മൾ മന്തി റൈസിനെ എപ്പോഴും വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതാ ഇതുപോലൊരു പാത്രം അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് നല്ല കനലുള്ളൊരു ചെറിയ കരിക്കട്ട ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരുപാട് പുക വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കവർ ചെയ്ത് കൊടുക്കണം. ആ ഒരു സ്മെല്ലും ഇതൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് ആ പുക ഒരുപാട് പോകുന്നതിന് മുൻപ് തന്നെ കവർ ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത്. നമ്മളിതിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് റൈസിൻ്റെ മുകളിൽ. എന്നിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ നാടൻ ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കരിക്കട്ടയ്ക്ക് ഇട്ട് വെച്ചിരുന്ന പാത്രം ഞാൻ നേരത്തെ എടുത്ത് മാറ്റി, ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എടുത്ത് മാറ്റി. കാരണം സ്മോക്കി സ്മെല്ല് കൂടിക്കഴിഞ്ഞാലും പ്രശ്നമല്ലേ. അപ്പോൾ ഇതാ നമ്മളെ റൈസും ചിക്കനൊക്കെ ഇനി നമുക്ക് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ പൊട്ടാതെ നന്നായിട്ട് കിട്ടുന്ന രീതിയിൽ മെല്ലെ മെല്ലെ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ചെറിയ പാത്രത്തിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ അത് വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് വേണം മിക്സ് ചെയ്യാൻ. നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാവരും നമ്മളെ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ വീഡിയോകളിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് നമ്മളെ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മളത് അടുത്ത വീഡിയോയിൽ ശരിയാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.